Today we are going to discuss about different types of problem in queuing theory. Queuing theory ile different types of problem athine kurichana nammal innu kaananathu. Appo athu nammal models padichappo kandu probabilistic um deterministic vaayittulla models ile pala pala models namukku queuing theory ile problems cheyanundu. Appo athile oru simple type aanu nammal first nokkunnathu. First question: on an average 6 customers reach a telephone booth every hour to make calls. Determine the probability that exactly 4 customers will reach in 30 minutes per period, assuming that arrivals follow Poisson distribution. ഇത് ചെറിയൊരു കണക്കാണ്, നമ്മൾ ചെറിയൊരു റേറ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നത്, നമ്മൾ അസ്യൂം ചെയ്യുവാണ്. അപ്പോൾ നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് എൻ അറൈവൽസ് എന്താണ്, എൻ അറൈവൽസ് ഇൻ ടൈം ടി, അതിൻ്റെ ഇക്വേഷൻ എന്താണ്, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ലാംഡ ടി ഓൾ റൈസ് ടു എൻ ഇൻ ടു എക്സ്പോണൻഷ്യൽ മൈനസ് ലാംഡ ടി ബൈ എൻ ഫാക്ടോറിയൽ. അപ്പോൾ അതിൽ നമുക്കറിയേണ്ടത് ഒന്ന് ലാംഡയാണ്. ലാംഡ എത്രയാണ് ഇവിടെ തന്നിട്ടുണ്ട്? 6 കസ്റ്റമേഴ്സ് ആണ്. ആവറേജ് 6 കസ്റ്റമർ റീച്ച് അ ടെലിഫോൺ ബൂത്ത് എവറി അവർ. അപ്പോൾ നമുക്കറിയാം ലാംഡ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവറേജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതിവിടെ 6 ആണ് തന്നിട്ടുണ്ട്. ദെൻ ടൈമും തന്നിട്ടുണ്ട് അല്ലേ, ടി 30 മിനിറ്റ്സ് ആണ് തന്നിട്ടുണ്ട്. എൻ നമുക്കറിയാം 4 ആണ് അല്ലേ, എൻ 4 ആണ്. അസ്യൂം ദാറ്റ് അറൈവൽസ് ഫോളോ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ഒരു ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി ദാറ്റ് എക്സാക്ട്ലി 4 കസ്റ്റമർ വിൽ റീച്ച് ഇൻ 30 മിനിറ്റ്സ് പീരീഡ്, 30 മിനിറ്റ് പീരീഡിനുള്ളിൽ 4 കസ്റ്റമർ ആ ഒരു ഷോപ്പിൽ ടെലിഫോൺ ബൂത്തിൽ എത്താനുള്ള പ്രോബബിലിറ്റി എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ നോക്കുകയാണ് പ്രോബബിലിറ്റി ഓഫ് 4 അറൈവൽസ് ഇൻ ടൈം 0.5, ദാറ്റ് ഇസ് 30 മിനിറ്റ്സിനെ കൺവേർട്ട് ചെയ്തു, അവറിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഒരു ആൻസർ എത്ര കിട്ടും, 0.168 എന്ന് കിട്ടും. അത് പ്രോബബിലിറ്റി ആണ്. നമുക്ക് വേണമെങ്കിൽ അതിനെ എന്ത് ചെയ്യാം, പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്യൂയിങ് തിയറിയിൽ ചെയ്യുക. അപ്പം ക്യൂയിങ് തിയറിയിൽ പ്രോബ്ലംസ് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൽ ഏതൊക്കെ ആണ് നമുക്ക് തന്നിരിക്കുന്നതെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം, ഫിഗേഴ്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റണം. അതേപോലെ തന്നെ നമുക്ക് പ്രോബ്ലംസ് ചെയ്യണമെങ്കിൽ ഫോമുല ബൈ ഹാർട്ട് ആയിരിക്കണം. ഫോമുല അറിഞ്ഞാൽ മാത്രമാണ് അത് ഏത് എവിടെ അപ്ലൈ ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അടുത്തത് നമുക്ക് വേറൊരു പ്രോബ്ലം നോക്കാം, കുറച്ചും കൂടെ ഡിഫറെൻറ്റ് ടൈപ്പാണ്. അറൈവൽസ് അറ്റ് ടെലിഫോൺ ബൂത്ത് ആർ കൺസിഡർ ടു ബി പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെയും പോയിസൺ തന്നെയാണ്. വിത്ത് ആൻ ആവറേജ് ടൈം ഓഫ് 10 മിനിറ്റ്സ് ബിറ്റ്വീൻ 1 അറൈവൽ ആൻഡ് ദെൻ നെക്സ്റ്റ്. നേരത്തെ പറഞ്ഞു 30 മിനിറ്റ്സ് ആണ്. ഇവിടെ എത്രയാണ് ടൈം എന്ന് പറയുന്നത്? 10 മിനിറ്റ്സ് ആണ്. ദ ലെങ്ത് ഓഫ് ഫോൺ കോൾ ഇസ് അസ്യൂം ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് എക്സ്പോണൻഷ്യലി വിത്തിൻ 3 മിനിറ്റ്സ്. ഓക്കെ, അപ്പോൾ അതിൽ മെയിൻ നമുക്ക് തന്നേക്കുവാണ്. അതിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 മിനിറ്റ്സ് ആകാൻ സാധ്യതയുണ്ട് എന്ന് പറയുകയാണ്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ആൻ അറൈവൽ ഫൈൻഡ്സ് ദാറ്റ് 4 പേഴ്സൺ ആർ വെയ്റ്റിംഗ് ഫോർ ദെയർ ടേൺ. അപ്പോൾ നമ്മൾ ആദ്യം 3 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് വെച്ച് നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് എന്താണ്, പ്രോബബിലിറ്റി 4 ആളുകളുടെ പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് അറൈവൽ ടൈം ആവറേജ് അറൈവൽ റേറ്റ് എത്രയാണ് തന്നിട്ടുണ്ട്, 60/10, ദാറ്റ് ഇസ് 6 കസ്റ്റമർ പെർ അവർ. അപ്പോൾ അതായത് നമുക്ക് അത് ആവറേജ് ആണ്. 10 മിനിറ്റ് കൂടുമ്പോഴാണ് ഒരാൾ വരുന്നതെന്ന് പറഞ്ഞിരുന്നു അല്ലേ. ഒരു മണിക്കൂറിൽ എത്ര പേർ, എത്ര മിനിറ്റാണുള്ളത്, 60 മിനിറ്റാണുള്ളത്. അപ്പോൾ 60 മിനിറ്റിൽ ഒരു 10 മിനിറ്റ് കൂടുമ്പോൾ ഒരാൾ വരുവാണെങ്കിൽ എത്ര പേര് വരാം, ഒരു മണിക്കൂറിൽ 6 പേര് വരാം. ഓക്കെ, അപ്പോൾ അറൈവൽ റേറ്റ് ലാംഡ നമുക്ക് കിട്ടി. ദെൻ ആവറേജ് ലെങ്ത് ഓഫ് ഫോൺ കോൾ എന്ന് പറഞ്ഞാൽ 3 മിനിറ്റാണ്. ആവറേജ് സർവീസ് റേറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്രയാണ്, 60 മിനിറ്റ്സ് ÷ 3 മിനിറ്റ്സ്, ദാറ്റ് ഇസ് 20 മിനിറ്റ്സ് കസ്റ്റമർ. ഓക്കെ, അപ്പോൾ അതായത് ഒരു കസ്റ്റമറിന് 20 ആണ് അല്ലേ, 20 കസ്റ്റമർ പെർ അവർ എന്നുള്ളതാണ് ആവറേജ് സർവീസ് റേറ്റ്. അപ്പോൾ നമുക്ക് എല്ലാ ഫിഗേഴ്സും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പോവാണ്. 4% ആയിരുന്നു അല്ലേ, 4%. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്, ഇക്വേഷൻ ഇതാണ്. 4% ആകുമ്പം എത്രയാണ്, എൻ എന്ന് പറയുന്ന സ്ഥാനത്ത് നമ്മൾ എത്ര കൊടുക്കുന്നു, 4 കൊടുക്കുന്നു. അപ്പോൾ പി ഓഫ് എൻ കണ്ടുപിടിക്കുമ്പോൾ ലാംഡ ബൈ മ്യൂ ഇൻറ്റു 1 - λ/μ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യനിൽ നിന്നും ആ ഫിഗേഴ്സിന്, അതായത് നമുക്ക് അൺഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള ആ ഒരു വാല്യൂസ് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. നമുക്ക് ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് പിന്നീട് സോൾവ് ചെയ്യാൻ ഈസിയാണ്. അപ്പോൾ ഇവിടെ ലാംഡ അറിയാം, മ്യൂ അറിയാം, എൻ എന്ന് പറയുന്നത് 4. ഓക്കെ, അപ്പം 4 ആർ വെയ്റ്റിംഗ് ഫോർ ദെയർ ടേൺ ഇംപ്ലൈസ് ദാറ്റ് ദെർ ആർ 5 ഇൻ ദ സിസ്റ്റം, ഹെൻസ് എൻ ഇസ് ഈക്വൽ ടു 5.
അതായത് ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ദ പ്രോബബിലിറ്റി ദാറ്റ് ആൻ അറൈവൽ ഫൈൻഡ്സ് ദാറ്റ് 4 പേഴ്സൺ ആർ വെയ്റ്റിംഗ് ഫോർ ദ ടേൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ മുന്നിൽ 4 പേരുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്നെ ഇവിടെ 4 എന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ആദ്യം വായിക്കുമ്പോൾ തന്നെ അസ്യൂം ചെയ്ത് വെക്കരുത്. ഇവിടെ എന്നെന്ന് പറഞ്ഞ് കണ്ട് 4 എന്ന് പറഞ്ഞ് അതേപോലെ എടുത്ത് വെക്കരുത്. കാരണം നമ്മുടെ മുന്നിൽ 4 ആൾക്കാർ സർവീസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ എന്നെ എത്രയാണ്? 5 ആണ്. സോ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 0.0017 എന്ന് കിട്ടും. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദ ആവറേജ് നമ്പർ ഓഫ് പേഴ്സൺ വെയിറ്റിംഗ് ആൻഡ് മേക്കിംഗ് ടെലിഫോൺ കോൾസ്. വെയിറ്റ് ചെയ്യുന്നതും ടെലിഫോൺ കോൾസ് നടത്തുന്നതുമായിട്ട് ആവറേജ് നമ്പർ. അപ്പോൾ അതിൽ നമുക്ക് ആവറേജ് നമ്പർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ലാംഡ ബൈ മ്യൂ മൈനസ് ലാംഡ. അപ്പോൾ ലാംഡ അറിയാം, മ്യൂ അറിയാം. ഓക്കെ, അപ്പോൾ അത് സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആവറേജ് ലെങ്ത് ഓഫ് ദ ക്യൂ. ലെങ്ത് ഓഫ് ദ ക്യൂ ആണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷനും നമുക്കറിയാം, മ്യൂ ബൈ മ്യൂ മൈനസ് ലാംഡ ആണ്. എൽ ക്യൂ എൽ എസും നമുക്ക് എല്ലാ ക്വസ്റ്റ്യനിലും നമുക്കത് ചോദിക്കാറുള്ളതാണ്, സോൾവ് ചെയ്യാനും ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ LSഉം LQ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. ഈ മ്യൂ ലാംഡ NT എന്ന് പറഞ്ഞാൽ കുറച്ച് കോമൺ ആയിട്ടുള്ള ആ ഒരു കോമൺ ആയിട്ടുള്ള ആ വേരിയബിൾസിനെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഇക്വേഷൻസും സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ 1.43 എന്ന് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് നമുക്കൊരു മോഡൽ നോക്കാം. അപ്പം MBAR IGD ഇൻഫിനിറ്റി മോഡലാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇൻ ദിസ് മോഡൽ ദർ ഈസ് പോയിസൺ അറൈവൽ റേറ്റ്, പോയിസൺ സർവീസ് റേറ്റ്, സിംഗിൾ സെർവർ, ജനറൽ ഡിസിപ്ലിൻ, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് പെർമിറ്റഡ് ഇൻ ദ സിസ്റ്റം ആൻഡ് ദ സൈസ് ഓഫ് ദ കോളിംഗ് സോഴ്സ് ആസ് ഇൻഫൈനൈറ്റ്. അപ്പോൾ ഇവിടെ ഈ കണ്ടീഷൻസ് ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ ഈ ഒരു മോഡലാണ് യൂസ് ചെയ്യുന്നത്. അതായത് പോയിസൺ അറൈവൽ റേറ്റ് ആണ്, പോയിസൺ സർവീസ് റേറ്റ് ആണ്, സിംഗിൾ സെർവർ ഉള്ളൂ. നമ്മൾ ഇതിൻ്റെ തിയറി പഠിച്ചിരുന്നു, സിംഗിൾ സെർവർ, മൾട്ടിപ്പിൾ സെർവർ എന്നൊക്കെ പറഞ്ഞു, മൾട്ടിപ്പിൾ ക്യൂ, സിംഗിൾ ക്യൂ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ സിംഗിൾ സെർവർ ആണ് ഇവിടെ. ദെൻ ജനറൽ ഡിസിപ്ലിൻ, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ്. ഇത്രയും ആണെങ്കിൽ നമ്മൾ ഏത് ഈ ഒരു മോഡലാണ് നമ്മൾ നോക്കുക. ഇതിൻ്റെ പ്രോബ്ലം നമുക്ക് നോക്കാം. ഇല്ലുസ്ട്രേഷൻ: ദ അറൈവൽ റേറ്റ് ഓഫ് കസ്റ്റമർ അറ്റ് എ ബാങ്കിംഗ് കൗണ്ടർ ഫോളോസ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് എ മീൻ ഓഫ് 45 hours. സർവീസ് റേറ്റ് ഓഫ് ദ കസ്റ്റമർ ക്ലർക്ക് ഓൾസോ ഫോളോസ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അത് രണ്ടും പോയിസൺ ഡിസ്ട്രിബ്യൂഷനായി. അപ്പോൾ നമ്മൾ ഈ ഒരു മോഡൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ഹാവിംഗ് 0 customers ഇൻ ദ സിസ്റ്റം? ദെൻ വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ഹാവിംഗ് 5 customers, ഹാവിംഗ് 10 customers? ഫൈൻഡ് LS LQ WS WQ. അപ്പോൾ നമുക്ക് ഈ ഒരു ആദ്യം തന്നെ നമ്മൾ LSഉം LQ WSഉം WQ ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ ലാംഡ മ്യൂ ഒക്കെ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, എങ്ങനെ സോൾവ് ചെയ്യും? ഫസ്റ്റ്, ആവറേജ് അറൈവൽ റേറ്റ് എത്രയാണ്? 45 customers per hour ആണ്. ആവറേജ് സർവീസ് റേറ്റ് മ്യൂ 60 customers. രണ്ടും ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. അപ്പോൾ റോ, നമ്മുടെ ട്രാഫിക് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്ന സാധനം എന്താണ്? റോ ട്രാഫിക് ഇൻറ്റൻസിറ്റി അതെത്രയാണ്? ലാംഡ ബൈ മ്യൂ 0.75 എന്ന് നമുക്ക് കിട്ടി. അപ്പം 0 customers വരാനുള്ളത് എത്രയാണ്? നമുക്കറിയാം ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 0 എന്ന് ചോദിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ടോട്ടലിൽ നിന്നും, അതായത് 1ൽ നിന്നും ട്രാഫിക് ഇൻറ്റൻസിറ്റി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? 0 customersൻ്റെ കണ്ടുപിടിക്കാം. സോ ഈ ഒരു ഇക്വേഷൻ വെച്ച് നമുക്കങ്ങനെ 1 - λ/μ കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? പ്രോബബിലിറ്റി ഓഫ് ഹാവിങ് 0 customers നമുക്ക് ഈസി ആയിട്ട് കിട്ടും. 5 customers വരുമ്പോളോ നമ്മുടെ ഇക്വേഷൻ മാറിയില്ലേ. അവിടെ എൻ എന്ന് പറയുന്നത് 5 ആയി, ബാക്കി ലാംഡ മ്യൂ ഒക്കെ സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 0.0593 എന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 10 ആകുമ്പോഴായിരുന്നു അല്ലേ. 10 ആകുമ്പോൾ നമ്മൾക്ക് ഇക്വേഷൻ എന്താണ്? ആ ഒരു എന്നിൻ്റെ സ്ഥാനത്ത് നമുക്ക് 10 ആയി. ആൻസർ എത്രയാണ്? 0.014 തന്നെ നമുക്ക് കിട്ടി. ദെൻ പിന്നെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് LS LQ WS WQ. അപ്പോൾ LSൻ്റെ ഇക്വേഷൻ എന്താണ്? ലാംഡ ബൈ മ്യൂ മൈനസ് ലാംഡ. ഇവിടെ ലാംഡയുണ്ട്, മ്യൂ ഉണ്ട്. LQൻ്റെ ഇക്വേഷൻ എന്താണ്? ലാംഡ സ്ക്വയർ ബൈ മ്യൂ ഇൻറ്റു മ്യൂ മൈനസ് ലാംഡ. ദെൻ WSൻ്റെയോ? 1 by μ - λ. ആൻഡ് λ by μ - λ. അപ്പം നിങ്ങൾ ഇത് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം പ്രോബ്ലം ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകാം ഇതിൽ നമുക്ക് ചെയ്യാനായിട്ടൊന്നുമില്ല. പക്ഷെ നമുക്ക് എന്താണ്, നമുക്ക് പ്രോബ്ലം ചെയ്യണമെങ്കിൽ ആ ഇക്വേഷൻസ് കറക്റ്റായിട്ട്, അതായത് LS LQ WS WQ, ദെൻ ട്രാഫിക് ഇൻറ്റൻസിറ്റി ഇടത്, പിന്നെ അതുപോലെ തന്നെ ട്രാഫിക് ഇൻറ്റൻസിറ്റി ഇടത്, പിന്നെ നമുക്ക് പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പ്രോബബിലിറ്റി. ഈ മൂന്ന് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻസ് പഠിച്ചേ പറ്റൂ. അപ്പോൾ ഇതാണെന്ന് പറയുന്നത് ബേസിക് ഇക്വേഷൻസ് ആണ്. ഇത്
നമ്മളെല്ലാ പ്രോബ്ലത്തിലും നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരാനുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് വേരിയബിൾസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കുക, ദെൻ ഈ ഒരു ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദെൻ ചെയ്യുക. അങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അടുത്തത് നമ്മൾ പോയിസൺ എക്സ്പോണൻഷ്യൽ സിംഗിൾ സെർവർ മോഡൽ വിത്ത് ഫൈനൈറ്റ് പോപ്പുലേഷൻ. ഇവിടെ എന്തായിരുന്നു ഈ മോഡലിൽ, നമ്മൾ ഈ മോഡലിൽ പറഞ്ഞ എന്തായിരുന്നു, ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ആണ്. നെക്സ്റ്റ് മോഡലാണ് ഫൈനൈറ്റ് പോപ്പുലേഷൻ. എക്സ്പോണൻഷ്യൽ സിംഗിൾ സെർവർ മോഡൽ തന്നെയാണ് അതിൽ, പക്ഷേ പോപ്പുലേഷൻ എന്താണ്, ഫൈനൈറ്റ് ആണ്. സോ ഇൻ ദിസ് കേസ് ദ ഇൻപുട്ട് പോപ്പുലേഷൻ ഇസ് ഫൈനൈറ്റ്, ദാറ്റ് മീൻസ് വി ഹാവ് എ ടോട്ടൽ ഓഫ് എം കസ്റ്റമേഴ്സ്. അതായത് നമുക്ക് എന്താണ് അവിടെ നമുക്ക് എണ്ണാൻ പറ്റുന്നുണ്ട് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. ഈ എൻ എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന എപ്പോഴാണ്, എൻ കസ്റ്റമേഴ്സ് എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമുക്ക് എണ്ണാൻ പറ്റാത്തപ്പോഴാണ്. ലെറ്റ് ദ നമ്പർ ബി എൻ എന്ന് നമ്മൾ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്, അതവിടെ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്നില്ല, ഇൻഫിനിറ്റ് ആണ് എന്നുള്ള ഒരു വിചാരത്തിലാണ് നമ്മൾ എൻ എന്ന് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് എന്താണ്, എം കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കവിടെ എണ്ണാൻ പറ്റുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പം അതിൽ ദേ ആർ ഇൻ ദ സിസ്റ്റം ഓർ ദ ഔട്ട്സൈഡ് ഓഫ് ദ സിസ്റ്റം ഇൻ എ സെൻസ് ദേ ആർ അറൈവിംഗ് ഫോർ സർവീസ് വിത്ത് എം ആസ് ദ നമ്പർ ഓഫ് കസ്റ്റമർ ഇൻ ദ സോഴ്സ് ദ ആവറേജ് ഇൻറ്റർ അറൈവൽ ടൈം ബിറ്റ്വീൻ ദ സക്സസീവ് ഇൻറ്റർവൽസ് 1/λ ആണ്. അതായത് ആവറേജ് ഇൻറ്റർ അറൈവൽ ടൈം, രണ്ട് സക്സസീവ് ഇൻറ്റർവൽസിൻ്റെ ഇടയ്ക്കുള്ള ടൈം എന്ന് പറയുക, അറൈവൽ ടൈം എന്ന് പറയുന്നത് 1/λ ആണ്. ദൻ സർവീസ് റേറ്റ് നമുക്കറിയാം യു ആണ്. പ്രോബബിലിറ്റി ദാറ്റ് സിസ്റ്റം ഷാൽ ബി ഐഡിൽ, അതായത് സിസ്റ്റത്തിൽ ഒരു സർവീസും നടക്കാതെ, ഒന്നെങ്കിൽ എന്തെങ്കിലും സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ആളുകളില്ലാത്തത് കൊണ്ടായിരിക്കാം, എനിവേ ഒരു സർവീസും നടക്കാത്ത ഐഡിൽ ടൈം എന്ന് പറയുന്നത്, പ്രോബബിലിറ്റി ഐഡിൽ ടൈമിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഇതാണ് അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. എം സിഗ്മ ഐ ടെൻസ് ടു സീറോ എം ഫാക്ടോറിയൽ ബൈ എം മൈനസ് ഐ ഫാക്ടോറിയൽ ലാംഡ ബൈ മ്യൂ ഓൾ റേസ് ടു ഐ ഓൾ ബ്രാക്കറ്റിൽ റേസ് ടു മൈനസ് 1. ദൻ പ്രോബബിലിറ്റി ദാറ്റ് ദർ ഷാൽ ബി എൻ കസ്റ്റമേഴ്സ്, എൻ കസ്റ്റമേഴ്സ് ആണെങ്കിൽ നമുക്കറിയാം ഇക്വേഷൻ നമുക്ക് പരിചയമുള്ളതാണ്. ദെൻ എക്സ്പെക്റ്റഡ് ലെങ്ത് ഓഫ് ദ ക്യൂ, ക്യൂവിൻ്റെ എക്സ്പെക്റ്റഡ് ലെങ്ത് കണ്ടുപിടിക്കാൻ എൽ ക്യൂ എന്നുള്ള ഇക്വേഷൻ മാറി കേട്ടോ, നമ്മുടെ എൽ ക്യൂവിൻ്റെ ഇക്വേഷൻ ഇവിടെ മാറി, ഇവിടെ എം എന്ന് പറയുന്ന ഒരു വാല്യൂവും കൂടെ വന്നിട്ടുണ്ട്. ദെൻ എക്സ്പെക്റ്റഡ് ഓ മീ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദ സിസ്റ്റം എൽ എസ്, അതിനും എം എന്ന് പറയുന്നൊരു വേരിയബിൾ വന്നു. ദെൻ എക്സ്പെക്റ്റഡ് ഓർ ആവറേജ് വെയ്റ്റിംഗ് ടൈം ഓഫ് എ കസ്റ്റമർ ഇൻ ദ ക്യൂ, ആവറേജ് ഡബ്ല്യു ക്യൂ, അതായത് നമ്മുടെ എൽ ക്യൂ എൽ എസ് ഡബ്ല്യു ക്യൂ അതിൻ്റെയൊക്കെ ഇക്വേഷൻ ഇവിടെ മാറി വന്നേക്കുവാണ്. എം അത് ഇൻഫൈനൈറ്റിൽ നിന്നും ഫൈനൈറ്റിലേക്ക് വന്നപ്പോൾ വന്ന മാറ്റമാണ്. ദെൻ എക്സ്പെക്റ്റഡ് ഓർ ആവറേജ് ടൈം എ കസ്റ്റമർ സ്പെൻഡ് ഇൻ ദ സിസ്റ്റം, അതെന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഡബ്ല്യു എസ് ആണ്, അതിൻ്റെ ഇക്വേഷൻ എന്താണ്, 1/μ ഇൻറ്റു എം ബൈ 1-P0 മൈനസ് ലാംഡ പ്ലസ് മ്യൂ ബൈ ലാംഡ പ്ലസ് 1 ഓൾ ബ്രാക്കറ്റ്. ഇതാണ് നമ്മുടെ ഡബ്ല്യു എസിൻ്റെ ഇക്വേഷൻ. നമുക്കത് വെച്ചിട്ടൊരു പ്രോബ്ലം ആണ് നമ്മൾ നോക്കുന്നത്, ഈ പോയിസൺ അതായത് ഇൻഫിനിറ്റ് ആകുമ്പോൾ ഉള്ളത് നമ്മൾ കണ്ടു, അത് സിമ്പിളാണ് കുറച്ചും കൂടെ. ഫൈനൈറ്റ് ആകുമ്പോൾ നമുക്ക് ഇക്വേഷൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത് കോംപ്ലിക്കേറ്റഡ് ആണ് അല്ലേ, ഇറ്റ് ഇറ്റ് ബിറ്റ് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുമെന്നാണ് നമ്മളിനി നോക്കുന്നത്. ഫൈനൈറ്റ് ആകുമ്പോൾ നമ്മളെങ്ങനെ ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ടു സീൻ ദാറ്റ് എ ഫാക്ടറി ഓൺസ് 5 machines ആൻഡ് ദ മെഷീൻസ് ബ്രേക്ക് ഡൗൺ ഒക്കേഴ്സ് അറ്റ് റാൻഡം, ദ മീൻ ടൈം ബിറ്റ്വീൻ ദ ബ്രേക്ക് ഡൗൺസ് ഇൻ ഈസ് 2 days. മീൻ ടൈം എത്രയാണ്, ഇത് ക്വസ്റ്റ്യൻ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നോട്ട് ഡൗൺ ചെയ്ത് പോകണം. 5 machines ആണുള്ളത്. ദെൻ ബ്രേക്ക് ഡൗൺ മീൻ ടൈം എന്ന് പറയുന്നത് 2 days ആണ്. അസ്യൂം ദാറ്റ് ദ റിപ്പയറിംഗ് കപ്പാസിറ്റി ഓഫ് ദ വർക്ക്മാൻ ഈസ് 1 machine a day. റിപ്പയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്, 1 machine a day ആണ്. ദെൻ യു ആർ റിക്വയർഡ് ടു ഡിറ്റർമൈൻ ദ പ്രോബബിലിറ്റി ദാറ്റ് ദ സർവീസ് ഫെസിലിറ്റി ഈസ് ഐഡിൽ ആവുന്ന പ്രോബബിലിറ്റി വേരിയസ് മെഷീൻ ദാറ്റ് ഇസ് 0 മുതൽ 5 വരെ ടു ബി ആൻഡ് ബീങ് റിപ്പയർഡ്. ഇത് 0 മുതൽ 5 വരെ റിപ്പയർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി. ദെൻ എക്സ്പെക്റ്റഡ് ലെങ്ത് എൽ ക്യൂ. ഓക്കെ, ദൻ എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് മെഷീൻസ് വെയ്റ്റിംഗ്, ദെൻ എക്സ്പെക്റ്റഡ് ടൈം ദ മെഷീൻ ഷാൽ വെയ്റ്റ് ഇൻ ദ ക്യൂ, എക്സ്പെക്റ്റഡ് ടൈം ആ മെഷീൻ ഷാൽ ബി ഐഡിൽ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇത് എം എന്ന് പറയുന്നത് എത്രയാണ്, 5 ആണ്. ലാംഡ എന്ന് പറയുന്നത് 1/2 machines per day ആണ്. ഓക്കെ, മ്യൂ എന്ന് പറയുന്നത് 1 machine per day.
ദെൻ ട്രാഫിക് ഇൻറ്റൻസിറ്റി നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാൻ 0.5 ആണ്. ദെൻ ദ പ്രോബബിലിറ്റി ദാറ്റ് ദ സർവീസ് ഫെസിലിറ്റി വിൽ ബി ഐഡിൽ. ഐഡിൽ ആകാനുള്ള പ്രോബബിലിറ്റീൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് കിട്ടും. നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ ഒരു എല്ലാ വാല്യൂസും എല്ലാ വേരിയബിൾസിനും വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. ആ വാല്യൂസ് വെച്ച് നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റും. ദെൻ അതെങ്ങനെ കാൽക്കുലേഷൻ ഓഫ് പി സീറോ ആണ്. ഇനി പി സീറോ ഇതാണ് പി സീറോ. അപ്പോൾ നമുക്കിവിടെ അറിയാം 0 to 5 ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. 0 to 5 അപ്പോൾ 0 to 5 എന്ന് പറഞ്ഞാൽ ഒറ്റ വാല്യൂ അല്ല ഇതിന്. ഇത് മൊത്തത്തിൽ ഒറ്റ വാല്യൂ അല്ല, കാരണം ഐ എന്ന് പറയുന്നത് ഇവിടെ ഐ ടെൻസ് ടു 0 എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. 0 to ഇവിടെ എം എന്ന് 0 to m എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഇവിടെ സിഗ്മ എന്ന് പറയുന്നത് സമ്മേഷനാണ്. ഐ ടെൻസ് ടു 0 to m എന്നാണ് കൊടുത്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ 0 മുതൽ 5 വരെയുള്ള വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ടേബിൾ ഫോമാറ്റിലേക്ക് എഴുതിയിരിക്കുന്നത്. ഐൻ്റെ വാല്യൂ 0 തൊട്ട് നമ്മൾ 5 വരെ കൊടുത്തു. ദെൻ ഫസ്റ്റത്തെ ഒരു പാർട്ട് എന്ന് പറയുന്നത് എം ഫാക്ടോറിയൽ ബൈ എം മൈനസ് ഐ ഫാക്ടോറിയൽ ആണ്. ദെൻ ലാംഡ ബൈ മ്യൂ റേസ് ടു ഐ. ദെൻ അത് ഫൈനലി നമ്മളത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. അതിൻ്റെ ടോട്ടലാണ് നമ്മുടെ റോ പി സീറോ എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ എത്ര നമുക്ക് കിട്ടി? 27.25 റേസ് ടു മൈനസ് 1. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് റേസ് ടു മൈനസ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ ആണ്. ഓക്കെ, അപ്പോൾ അതിൽ 0.0367 എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മളോട് സെക്കൻഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പ്രോബബിലിറ്റി ദാറ്റ് വേരിയസ് മെഷീൻസ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ചെയ്യുന്നത്. പ്രോബബിലിറ്റി ദാറ്റ് വേരിയസ് മെഷീൻസ് 0 to 5 ടു ബി ആൻഡ് ബീൻ റിപ്പയർഡ്. റിപ്പയർ ചെയ്യുന്നതിൻ്റെ പ്രോബബിലിറ്റി ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെയും എൻ എന്ന് പറയുന്നത് 0 to 5 ആണ്. ദെൻ അവിടെ ഇക്വേഷൻ മാറി പി സീറോ. നമുക്ക് ഈ കണ്ടുപിടിച്ചിരിക്കുന്ന ഈ പി സീറോ ഇല്ലേ, ആ പി സീറോ ഇൻറ്റു ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോന്നിൻ്റെയും പി സീറോ ഇൻറ്റു നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ വാല്യൂ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഫൈനൽ ആൻസർ കിട്ടും. ദ സം ടോട്ടൽ ഓഫ് പ്രോബിലിറ്റി ഷുഡ് ബി 1, ബട്ട് ദർ ഈസ് സം ഡിഫറൻസ് ഡ്യൂ ടു അപ്രോക്സിമേഷൻ. അപ്പോൾ നമ്മുടെ പ്രോബിലിറ്റീൻ്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കണം? 1 ആയിരിക്കണം. ഓക്കെ, പക്ഷേ അത് നമ്മൾ ചെയ്തതിൻ്റെ ചെറിയ മിസ്റ്റേക്സ് ആണ്. ദെൻ അടുത്തത് നമ്മൾ എന്താ, എക്സ്പെക്റ്റഡ് ലെങ്ത് ആണ്. എൽ ക്യൂ കണ്ടുപിടിക്കുക. എൽ ക്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എല്ലാത്തിലും എം എന്ന് പറയുന്ന ഒരു വാല്യൂ എക്സ്ട്രാ വരുന്നുണ്ട് എന്ന് മാത്രം. ദെൻ എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് മെഷീൻസ് വെയ്റ്റിംഗ്, ദാറ്റ് ഇസ് എൽ എസ്. അതിനുശേഷം നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? ഡബ്ല്യു ക്യൂ കണ്ടുപിടിക്കുന്നു, ഡബ്ല്യു എസ് നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ക്യൂയിങ് തിയറിയിൽ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നത്. നമുക്ക് ചെയ്യാൻ വർക്കൗട്ട് ചെയ്യാൻ വളരെ കാര്യമായിട്ടൊന്നും ഇല്ല. പക്ഷേ ഇവിടെ എന്താ അത്യാവശ്യം? നമുക്ക് ഇക്വേഷൻസ് ബൈ ഹാർട്ട് ആയിരിക്കണം. അത് ഏത് ഇക്വേഷൻ ഏത് സിറ്റുവേഷനിൽ യൂസ് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം.